അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയൊരു ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പലതരത്തിലും ഷവർമ ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ ഈ ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ആദ്യം പൊടിയൊന്ന് കുഴച്ചെടുക്കാം. കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ അര സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും. പിന്നെ ഞാൻ പൊടി എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നതിന് ശേഷം നമ്മൾ ബട്ടൂറക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് നല്ലതുപോലെ പൊടിയൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ കുഴച്ച പൊടി നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഫില്ലിങ്ങിനായി എല്ലില്ലാത്ത ചിക്കനെ നീളത്തിൽ മുറിച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞളും തേച്ച് 1/2 സ്പൂൺ സോയാ സോസും ഇതെല്ലാം കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കനെല്ലാം മൈദയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്ത് ഒരു പ്രാവശ്യം കൂടി മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നല്ല പോലെ ക്രിസ്പി ആയി കിട്ടുട്ട, നല്ല ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പൊട്ടറ്റോവും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവൊന്ന് കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം പരത്തിയെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? പരത്തിയെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കട്ടി വേണം കേട്ടോ. ഇനി ഇത് 4 ആക്കി മുറിച്ചെടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെളുത്ത എള്ളൊന്ന് വിതറിക്കൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതെല്ലാം ചൂടായ ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായി പുള്ളി വരും കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം സോസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മയോണൈസും ടൊമാറ്റോ സോസും കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം വെജിറ്റബിൾ, ഏത് വെജിറ്റബിളാണോ നമ്മളെ കയ്യിലുള്ളത് അതെല്ലാം എടുക്കട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് കാബേജും കാപ്സിക്കും തക്കാളിയും ഇറ്റീസും കുക്കുംബറും. ഇതിൽ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്തും വെച്ചതിന് ശേഷം ഒന്നും കൂടി സോസ് ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഫില്ല് ചെയ്തത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഫില്ല് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ നല്ല ക്രിസ്പി തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഷവർമ ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാലോ എന്ന് കരുതിയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇത് നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു ഷവർമ തന്നെയാണ്. കാരണം ഇതിൻ്റെ ബേസ് മാത്രമല്ലേ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ കുക്ക് ചെയ്യാതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റൂട്ടാ. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും ചെയ്യും. ഇതിനു മുമ്പ് പൊതിഞ്ഞ ഒരു ഷവർമ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതാ നല്ല അടിപൊളി ഷവർമ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.